അപ്പല്ലകടികൾക്കും റോൾ നമ്പർ 7 പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ബെസ്റ്റ് ബോഡി വർക്കിന്റെ കാര്യത്തിൽ നോക്കണേ ഓരോ ദിവസം ഓരോ പുതിയ പുതിയ മോഡലുകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെയൊക്കെ വ്യത്യസ്തമായിട്ട് നമ്മുടെ ചാലക്കുടിയിൽ കുറച്ച് ഗടികൾ ഒരു ബസ് ഇറക്കി. നമ്മുടെ ചെനിക്കാസ് ബോഡി വർക്ക്സിൽ നിന്നും ഇച്ചായൻ എന്ന് പറഞ്ഞിട്ടൊരു മോഡൽ ഇറക്കി. നമ്മുടെ 80 കാലഘട്ടങ്ങളെ അനുസ്മരിക്കുന്ന രീതിയിലുള്ള വാഹനമാണ് നിരത്തിൽ ഇറക്കിയിട്ടുള്ളത്. അടിപൊളി ഒരു വാഹനമാണ് ഇന്ന് നമുക്ക് ഇന്ന് റിവ്യൂ ചെയ്യാൻ കിട്ടിയിട്ടുള്ളത്. നമ്മുടെ ടാറ്റ 407 ചേസസിൽ ബോഡി കെട്ടി ഇറക്കിയിട്ടുള്ള നമ്മുടെ ഇച്ചായനാണ് നമുക്ക് കിട്ടിയേക്കണത്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് നോക്കാം. അപ്പം നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകല്ലേ. ലുക്കിലാണ് ഫ്രണ്ട് ലുക്കും കാര്യങ്ങളും വന്നേക്കണം. നമുക്ക് ടോപ്പിൽ തന്നെയായിട്ട് ഇച്ചായൻ എന്ന് പറഞ്ഞിട്ട് അടിപൊളി ഒരു ലെറ്ററിങ്ങും കാര്യങ്ങളും നെയ്ബോർഡും കാര്യങ്ങളും നൽകിയിട്ടുണ്ട്. അതിൻ്റെ താഴെയായിട്ട് നമുക്കിപ്പോൾ റൂട്ടാണ് നൽകിയേക്കണം. ഒരു സ്ക്വയർ ഷേപ്പിലാണ് റൂട്ടും കാര്യങ്ങളും നൽകിയേക്കണം. അടിപൊളി ലുക്കിൽ തന്നെയായിട്ട് ചെയ്തേക്കണം. പിന്നെ നമ്മുടെ ഫ്രണ്ട് ഗ്ലാസ് ഡബിൾ ഗ്ലാസ് ആയിട്ട് നൽകിയിട്ടുള്ളത്. നമ്മുടെ 80s ഈ 80 കാലഘട്ടങ്ങളിലൊക്കെ വണ്ടിക്ക് ഡബിൾ ഗ്ലാസും കാര്യങ്ങളാണ് നൽകിയിട്ടുണ്ടായത്. അതുപോലെ സെൻട്രലായിട്ട് ഒരു അലുമിനിയം ചാനലുകളും കാര്യങ്ങളും നൽകിയിട്ടുണ്ട്. നമ്മുടെ വണ്ടിയുടെ ലുക്കും കാര്യങ്ങളും കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഈ അലുമിനിയത്തിലുള്ള വർക്കുകളും കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. പിന്നെ അതുപോലെ ഇവിടെ വരുമ്പോൾ രണ്ട് കൊമ്പുകളും കാര്യങ്ങളും നൽകിയിട്ടുണ്ട്. അതുപോലെ ഒരു വൈപ്പറായിട്ട് നൽകിയേക്കണം. മുകളിൽ നിന്ന് തൂങ്ങിയെടുക്കുന്ന രീതിയിലുള്ള വൈപ്പറുകളാണ് നൽകിയിട്ടുള്ളത്. ഗ്ലാസിന് താഴേലേക്ക് വരുമ്പോൾ ഒരു ചെറിയ സ്റ്റെപ്പ് രീതിയിലാണ് നൽകിയിട്ടുള്ളത്. പിന്നെ നമ്മുടെ സെൻട്രലായിട്ട് ഒരു അലുമിനിയം ചാനലും അടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗ്ലാസ് കഴുകാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഹാൻഡിലും കാര്യങ്ങളും ഇവിടെ നൽകിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഇവിടെ വരുമ്പോൾ ചെനിക്കാസ് എന്ന് പറഞ്ഞിട്ടൊരു ഗ്ലാസ് ടൈപ്പിലുള്ള ലെറ്ററിങ് കാര്യങ്ങളാണ് ഇവിടെ നൽകിയേക്കണം. അപ്പം നമ്മുടെ ഈ ഫ്രണ്ട് ലുക്ക് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് 16 gauge ജി ഐ ഷീറ്റിൽ കൈക്ക് അടിച്ചെടുത്താട്ടോ. നമ്മുടെ ഇപ്പോൾ വരുന്ന മോഡലുകൾ എന്ന് പറഞ്ഞാൽ മോൾഡിങ്ങൊക്കെ വരുന്നത് നമ്മുടെ ഫൈബറിലാണ്. ഇതൊക്കെ പക്ക മെറ്റലിൽ തന്നെയാണ് ചെയ്തെടുത്തേക്കണേ. അതേപോലെ ഇവിടെ വരുന്നത് നമുക്ക് ഇൻഡിക്കേറ്റർ, അതേപോലെ നമ്മുടെ ഈ ഗ്രില്ല് കാണുമ്പോൾ അടിപൊളി ഒരു ലുക്കിൽ തന്നെ ഗ്രില്ലും കാര്യങ്ങളും ചെയ്തെടുത്തിട്ടുള്ളത്. നമ്മുടെ ഒരു അലുമിനിയം ചാനലിൽ ബഫ് ചെയ്തെടുത്തേക്കാട്ടോ. അടിപൊളി ലുക്കിലാണ് ഇതിൻ്റെ ഗ്രില്ലും കാര്യങ്ങളും. ഒരു നമ്മുടെ ഒരു ചിരിച്ച് നിൽക്കുന്ന മുഖത്തോട് കൂടിയുള്ള ഗ്രില്ലും കാര്യങ്ങളാണ് നൽകിയേക്കണേ. ഇവിടെ സെൻറ്ററിൽ തന്നെയായിട്ട് ഒരു ബെൻസിൻ്റെ ലോഗിയും കാര്യങ്ങളും ഇവിടെ നൽകിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ താഴേക്ക് വരുമ്പോൾ ഇവിടെ അടിപൊളി ഒരു ലുക്കിൽ തന്നെ നമ്മുടെ ഗ്രില്ലും കാര്യങ്ങളും നൽകാൻ ശ്രമിച്ചിട്ടുണ്ട്. ഹെഡ്ലൈറ്റിലേക്ക് വരുമ്പോൾ രണ്ട് ഹെഡ്ലൈറ്റായിട്ടാണ് ഇനി നൽകിയിട്ടുള്ളത്. ഒരു പഴയ ലുക്കിൽ തന്നെ ഹെഡ്ലൈറ്റ്, വലിയൊരു ഹെഡ്ലൈറ്റും കാര്യങ്ങളും നൽകിയിട്ടുണ്ട്. ഇവിടെ ഒരു ഇൻഡിക്കേറ്ററും അതേപോലെ ഒരു പാർക്ക് ലൈറ്റും കാര്യങ്ങളാണ് നൽകിയേക്കുന്നത്. ഒരു പുറത്തേക്ക് ബൾജ് ചെയ്ത് നിൽക്കുന്ന രീതിയിലുള്ള ഒരു സ്ക്വയർ ടൈപ്പിലാണ് ഈ ഹെഡ്ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ബമ്പർ വരാണെങ്കിലും ബമ്പർ മെറ്റലിൽ തന്നെയാണ് ചെയ്തെടുത്തേക്കണം. ഒരൊറ്റ ഈ പീസായിട്ട് തന്നെയാണ് ചെയ്തേക്കണം. അതുപോലെ നമുക്ക് നമ്മുടെ ഗ്ലാസ് തുടയ്ക്കാനും കാര്യങ്ങൾക്കും ഒരു സ്റ്റെപ്പും കാര്യങ്ങളും നൽകിയിട്ടുണ്ട്. നമ്മുടെ ഈ ബമ്പറിൻ്റെ സെൻറ്ററിൽ തന്നെയായിട്ട് നമുക്ക് പുറത്തേക്ക് ബൾജ് ചെയ്ത് നിൽക്കുന്ന രീതിയിലൊരു നമ്പർ പ്ലേറ്റും കാര്യങ്ങളും ഇതൊക്കെ നമ്മുടെ പെയിൻറ്റിങ്ങും കാര്യങ്ങളിൽ തന്നെയാണ് നൽകിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ സൈഡ് ആംഗിളിലേക്ക് വരുമ്പോൾ ടോപ്പിൽ നമുക്ക് നോക്കുമ്പോൾ ഒരു വലിയൊരു കാരിയറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഒരു പഴയ രീതിയിൽ തന്നെ കാരിയറുകളും നൽകിയിട്ടുള്ളത്. പിന്നെ നമ്മുടെ സ്ലോപ്പ് ഒരു ആർച്ചിങ് നോക്കണമെങ്കിൽ ഇപ്പോഴത്തെ വണ്ടികൾക്ക് കൂടുതൽ ഫ്ലാറ്റ് ടൈപ്പാണ് വരുന്നത്. ഇതിലേക്ക് വരുമ്പോൾ നല്ലൊരു ആർച്ചിങ്ങും ആ പഴയ ഒരു വണ്ടിയുടെ ലുക്ക് തന്നെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് സൈഡിൽ വരുമ്പോൾ ഒരു വാട്ടർ ചാനലാണ് നൽകിയേക്കണത്. പിന്നെ നമ്മുടെ
ഇതൊക്കെ വരുന്നത് നമ്മുടെ ഷട്ടറാണ് നൽകിയിട്ടുള്ളത്. ഇവിടെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു കോട്ടൺ ഗ്ലാസും അതുപോലെ ഒരു മിററും ഒരു പഴയ ലുക്കിലുള്ള ഒരു മിററും കാര്യങ്ങളും ഇവിടെ നൽകിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഫ്രണ്ടിൽ കണ്ട ഈ അലുമിനിയം ചാനൽ ഈ സൈഡിലേക്ക് ഇറക്കി ചെയ്തിട്ടുണ്ട് കേട്ടോ. വീൽ ആർച്ചിലേക്ക് വരുമ്പോൾ വീൽ ആർച്ച് നല്ല അടിപൊളി വലിയ വീൽ ആർച്ചും കാര്യങ്ങളും നൽകിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ടയർ സൈസ് വരുന്നത് 716 ടയർ സൈസും കാര്യങ്ങളും നൽകിയിട്ടുള്ളത്. പിന്നെ ഡോറിലേക്ക് വരാം, നമുക്ക് തിരിച്ചു തുറക്കാവുന്ന ഹോൺ ഡോർ ലോക്കും കാര്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. സെൻറ്ററിൽ തന്നെയായിട്ട് വരുമ്പോൾ നമുക്ക് ചെയിനിക്കാസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ലെറ്ററിങ് കാര്യങ്ങളും നൽകിയിട്ടുണ്ട്. അതുപോലെ മൂന്ന് കളറിലാണ് വന്നേക്കണത്, ബ്ലാക്ക് ബ്ലൂ വൈറ്റ് ആയിട്ട് മൂന്ന് കളറിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ ബാക്കിലേക്ക് തന്നെ വരുമ്പോൾ നമുക്ക് ഇവിടെയും ബാക്കിൽ കയറാനുള്ള ഒരു ഡോറും കാര്യങ്ങളും നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഇവിടെ ആയിട്ട് നമ്പർ പ്ലേറ്റും കാര്യങ്ങളും ഇവിടെ തന്നെ നൽകിയിട്ടുള്ളത്. പിന്നെ ഒരു ക്വാർട്ടർ ഗ്ലാസും കാര്യങ്ങളാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇതൊക്കെയാണ് നമ്മുടെ സൈഡിൽ നിന്നുള്ള വ്യൂ വരുന്നത്. ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ ഉണ്ടല്ലോ ബാക്ക് എന്ന് പറഞ്ഞാൽ അപ്പാര ലുക്കിൽ തന്നെ ചെയ്തെടുത്തിട്ടാണ് കേട്ടോ. നമുക്ക് ഏറ്റവും ടോപ്പിൽ തന്നെ നോക്കുമ്പോൾ പഴയ ഒരു സെറ്റപ്പിൽ തന്നെ ഈ ചൈൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു നെയിം ബോർഡും കാര്യങ്ങളും നൽകിയിട്ടുണ്ട്. അതിന് താഴെ വരുമ്പോൾ നമ്മൾ ഉള്ളിൽ നിന്നുള്ള ഇപ്പോൾ റൂട്ട് ബോർഡും കാര്യങ്ങളാണ് നൽകിയേക്കണേ. അടിപൊളി ലുക്കിൽ തന്നെ കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. പിന്നെ ബാക്കിലൊക്കെ നൽകിയിട്ടുള്ള ഡബിൾ ഗ്ലാസും കാര്യങ്ങളാണ് നൽകിയേക്കണം. പിന്നെ രണ്ട് ലാഡറും കാര്യങ്ങളും നമുക്ക് ടോപ്പിലേക്ക് കയറാൻ വേണ്ടിയിട്ട് രണ്ട് ലാഡറും കാര്യങ്ങളും നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ താഴെയായിട്ട് നമുക്ക് ഇവിടെ ഒരു റൂട്ട് ബോർഡും കാര്യങ്ങളും ഇവിടെ നൽകിയേക്കണേ. പിന്നെ നമുക്ക് ചീനിക്കാസ് ചാലക്കുടി എന്ന് പറഞ്ഞിട്ട് ഒരു ലെറ്ററിങ്ങും കാര്യങ്ങളും അവരെ നൽകിയിട്ടുണ്ട്. ഒരു ഒറ്റ ഷീറ്റാണ് നമുക്ക് ഇത്രയായിട്ട് വന്നേക്കണം. പിന്നെ അടിയിലായിട്ട് ഒരു എക്സ്ട്രാ ബമ്പറും കാര്യങ്ങളും നൽകിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ടൈൽ ലൈറ്റും കാര്യങ്ങളും നോക്കുകയാണെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ പഴയ രീതിയിലുള്ള ടൈലറ്റും കാര്യങ്ങളും നൽകിയേക്കണം. പിന്നെ ഉള്ളിലേക്ക് ഇറക്കിയിരിക്കുന്ന രീതിയിലുള്ള നമ്പർ പ്ലേറ്റും കാര്യങ്ങളും ഇവിടെ നൽകിയിട്ടുണ്ട്. പിന്നെ കോർണറിലേക്ക് നോക്കുമ്പോൾ ഒരു ആർച്ച് ടൈപ്പിൽ വന്നിട്ട് നമ്മുടെ അടിയിലേക്ക് ഇങ്ങോട്ട് വരുമ്പോൾ ഒരു സ്ലോപ്പായിട്ടാണ് ഇതിൻ്റെ ഒരു വർക്കിങ്ങും കാര്യങ്ങളും നൽകിയിട്ടുള്ളത്. ഇതിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ ഒരു എമർജൻസി എക്സിറ്റ് ഡോറും കാര്യങ്ങളും നൽകിയിട്ടുണ്ട്. അതുപോലെ ഒരു ഹാമറും കാര്യങ്ങളാണ് ഇതിൽ നൽകിയിട്ടുള്ളത്. പിന്നെ ഇവിടെ വരുമ്പോൾ ബാക്ക് വീലിലേക്ക് വരുമ്പോഴും 716 ടയർ തന്നെയാണ് നൽകിയിട്ടുള്ളത്. ഇപ്പുറത്തെ സൈഡിൽ നമ്മുടെ ഡീസൽ ടാങ്ക് കാര്യങ്ങളും വരുന്നത്, അതിൻ്റെ ഒരു ഡോറും കാര്യങ്ങളും ഇവിടെ നൽകിയിട്ടുണ്ട്. ഒരു 100 ലിറ്ററാണ് കപ്പാസിറ്റിയൊക്കെ വന്നിട്ടുള്ളത്. നമുക്ക് ഇവിടെയായിട്ട് ചീനിക്കാസ് എന്ന് പറഞ്ഞിട്ട് ലെറ്ററിങ് കാര്യങ്ങളും കാണാം. ഇതൊന്നും സ്റ്റിക്കർ വർക്കല്ല കേട്ടോ, പരമാവധി ഇതിൽ പെയിൻറ്റിങ് വർക്കിൽ തന്നെയല്ല ലെറ്ററിങ്ങുകളും കാര്യങ്ങളും എഴുതിയിട്ടുള്ളത്. അതുപോലെ നമുക്ക് ഇവിടെ വരുമ്പോൾ ഇവിടെയായിട്ട് റൂട്ടും കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ചാലക്കുടി മേലൂർ ഈ റൂട്ടിലെ ഓടണ വെട്ടുകട പാലം കൂടിയാണ് ഈ ബസ് ഓടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ നമുക്ക് ഇവിടെ വരുമ്പോൾ ഡ്രൈവർക്ക് കയറാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ഡോറും കാര്യങ്ങളും ഇവിടെ നൽകിയിട്ടുണ്ട്. അതുപോലെ താഴെ നമുക്കൊരു ചെറിയൊരു സ്റ്റെപ്പും കാര്യങ്ങളും നൽകിയിട്ടുണ്ട്. പിന്നെ ഇപ്പുറത്തെ സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ക്വാർട്ടർ ഗ്ലാസും കാര്യങ്ങളും നൽകിയിട്ടുണ്ട്. അതുപോലെ ഒരു മിററും നല്ലൊരു ലുക്കിലുള്ളൊരു മിററും കാര്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. We'll be right back.
അപ്പോൾ നമുക്ക് വണ്ടിയുടെ ഇൻറ്റീരിയറിലേക്ക് പോടാം. അപ്പോൾ ഡോറ് നോക്കണമെങ്കിൽ ഒരു അയലും ഷീറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഡോറും കാര്യങ്ങളാണ് നൽകിയേക്കണേ. അതുപോലെ നമുക്ക് ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ട് മൂന്ന് സ്റ്റെപ്പാട്ടാണ് നൽകിയേക്കണേ. നമ്മുടെ ഇച്ച് കയറാൻ വേണ്ടിയിട്ട് ഇവിടെ രണ്ട് ഗ്രില്ലുകളും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സ്റ്റീല് പ്ലേറ്റിംഗ് ഗ്രില്ലുകളാണ് ഇവിടെ നൽകിയിട്ടുള്ളത് കേട്ടോ. കിളിക്കുള്ള ബെല്ലും കാര്യങ്ങളും ഇവിടെ നൽകിയിട്ടുണ്ട്. അത് നമ്മുടെ ബാക്കിലേക്ക് ഒന്നും കണക്ഷൻ കൊടുത്തിട്ടില്ല കേട്ടോ. ഫ്രണ്ടിലേക്ക് മാത്രമേ ഇതിൻ്റെ കണക്ഷനുകളും കാര്യങ്ങളും നൽകിയിട്ടുള്ളൂ. സീറ്റിംഗ് കപ്പാസിറ്റി ഇനി നൽകിയിട്ടുള്ളത് 23 സീറ്റാണ് നൽകിയിട്ടുള്ളത്. ഇതിൻ്റെ ഉള്ളിലെ വർക്കുകളും കാര്യങ്ങളും ഒരു ന്യൂജം വണ്ടിയുടെ രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ സീറ്റും വർക്കും നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ലുക്കിൽ തന്നെ സീറ്റും വർക്കും കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമുക്കിപ്പോൾ ഇരുന്ന് അടിപൊളി യാത്ര ചെയ്യാനുള്ള നല്ല കംഫർട്ടിൽ ഇരിക്കാനുള്ള സീറ്റിങ്ങും കാര്യങ്ങളും നൽകിയിട്ടുണ്ട് കേട്ടോ. വെൽവെറ്റിലെ ക്ലോത്തൊക്കെ വെൽവെറ്റാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സൈഡൊക്കെ വന്നേക്കണത് നമ്മുടെ ഷട്ടറുകളും കാര്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. പിന്നെ നമ്മുടെ ടോപ്പിലേക്ക് ഒരു മൈലൻ ഷീറ്റാട്ടോ കൊടുത്തേക്കണം. നല്ല ഒരു ഗോൾഡൻ ഫിനിഷിലുള്ള ഐലൻ ഷീറ്റും കാര്യങ്ങളും നൽകിയേക്കണം. പിന്നെ നമുക്ക് ടോപ്പിലായിട്ട് കുറേ LED ലൈറ്റുകളും കാര്യങ്ങളും അടിപൊളി കൊടുത്തിട്ടുണ്ട്. നല്ലൊരു സൗകര്യത്തിന് വേണ്ടിയിട്ട് ബെർത്തുകളും കാര്യങ്ങളും ഒന്നും നൽകിയിട്ടില്ല കേട്ടോ. അത് കാരണം കൊണ്ട് തന്നെ നമ്മുടെ ഉള്ളിൽ നല്ലൊരു ലുക്കും കാര്യങ്ങളും കൂടുതലായിട്ട് സ്ഥലവും കാര്യങ്ങളൊക്കെ നമുക്ക് തോന്നിപ്പിക്കും. ആ രീതിയിലാണ് ഇതിൻ്റെ വർക്കും കാര്യങ്ങളും ഉള്ളിൽ ചെയ്തിട്ടുള്ളത്. നമ്മുടെ ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് ബാക്കൊക്കെ കാണാൻ പറ്റും. നമ്മുടെ ഓൾഡ് മോഡൽ സെയിം പരമാവധി ഇതിൽ കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട്. ഡബിൾ ഗ്ലാസിൻ്റെ ബാക്കിലും വന്നിട്ടുള്ളത്. അതുപോലെ നമ്മുടെ റൂട്ടിൻ്റെ ബോർഡും കാര്യങ്ങളാണ് ഇവിടെ നൽകിയിട്ടുള്ളത് കേട്ടോ. ഇതൊക്കെ പഴയ രീതിയിൽ തന്നെയാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. നമുക്ക് റൂട്ടിനുള്ള ബോർഡും കാര്യങ്ങളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഇപ്പോൾ ലോങ് സീറ്റിലേക്ക് വരുമ്പോൾ ഒരു 5 പേർക്ക് ഇരിക്കാവുന്ന സീറ്റിംഗ് കപ്പാസിറ്റിയാണ് നൽകിയിട്ടുള്ളത് കേട്ടോ. ഇപ്പോൾ നമ്മൾ എല്ലാ വണ്ടിയിലും കാണുന്ന രീതിയിലുള്ള രീതിയിൽ ഇവിടെ ഗ്രില്ലും കാര്യങ്ങളും നൽകിയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ക്വാർട്ടർ ഗ്ലാസ് നല്ലൊരു ചെറിയൊരു ക്വാർട്ടർ ഗ്ലാസ് അടിപൊളി ലുക്കിൽ തന്നെ നൽകിയിട്ടുണ്ട്. അതുപോലെ ഒരു ഗ്രില്ലും കാര്യങ്ങളും നമ്മുടെ ഈ ഗ്ലാസിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഇവിടെ നൽകിയിട്ടുണ്ട് കേട്ടോ. എമർജൻസി എക്സിറ്റ് ഡോർ ഒരെണ്ണമാണ് നൽകിയേക്കണത്. അത് ഈ സൈഡിലാട്ടാണ് നൽകിയിട്ടുള്ളത്. ഡ്രൈവർ ക്യാബിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ബോണറ്റ് നമുക്ക് നോക്കണമെങ്കിൽ അധികം ഹൈറ്റും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നമ്മുടെ കാലൊക്കെ തട്ടിയ പൊള്ളലേൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അടിപൊളി കുഷ്യനും കാര്യങ്ങളും ഇതിൽ നൽകിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഇവിടുത്തെ ബാറ്ററി ബോക്സിലേക്ക് വരുമ്പോൾ നമുക്കൊരു 3 പേർക്ക് ഇരിക്കാവുന്ന രീതിയിൽ കുഷ്യനും കാര്യങ്ങളും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി സെറ്റപ്പിൽ തന്നെ കുഷ്യനും കാര്യങ്ങളും ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഈ ഫ്രണ്ട് സീറ്റിലിട്ട് യാത്ര ചെയ്യുമ്പോൾ പെട്ടെന്ന് ബ്രേക്ക് കിട്ടുമ്പോൾ നമ്മുടെ തലയൊക്കെ ഗ്ലാസ്സും പിടിക്കാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അതിനൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു ഗ്രില്ലും കാര്യങ്ങളും നൽകിയിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഇവിടെ ഒരു റൂട്ട് ബോർഡും കാര്യങ്ങളും ഇവിടെ നൽകിയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഈ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഇവിടെ റൂട്ട് ബോർഡ് നമ്മുടെ ബാക്കിൽ കണ്ട സെയിം രീതിയിൽ ഇവിടെ റൂട്ട് ബോർഡും കാര്യങ്ങളും നൽകിയിട്ടുണ്ട്. പിന്നെ സെൻട്രലായിട്ട് നമ്മൾ എല്ലാ വണ്ടിയിലും കാണുന്ന രീതിയിൽ ഒരു രൂപം കാര്യങ്ങളും ഇവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഡ്രൈവിംഗ് സീറ്റിൻ്റെ ബാക്കിലായിട്ട് നമുക്ക് ഇപ്പോൾ കുഞ്ഞു കുട്ടികൾക്കൊക്കെ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഹാൻഡിലും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു അടിപൊളി ഒരു ഗ്ലാസും കാര്യങ്ങളാണ് നൽകിയേക്കണത്. താഴേക്ക് വരുമ്പോൾ ഐലൻ ഷീറ്റ് കൊണ്ടാണ് മറച്ചേക്കണത്. നമ്മൾ ഡ്രൈവിംഗ് സീറ്റിലാണ് കയറിയിരിക്കണേ. അടിപൊളി ലുക്കിൽ തന്നെയാണ് നമ്മുടെ സ്റ്റിയറിംഗ്, ടാറ്റയുടെ ലോഗിയും കാര്യങ്ങളും ഇതുമ്പോൾ ഹോണും കാര്യങ്ങളും നൽകിയിട്ടുണ്ട്. നല്ലൊരു ചെറിയൊരു സ്റ്റിയറിംഗും കാര്യങ്ങളാണ് വന്നിട്ടുള്ളത്. നമ്മുടെ ഡാഷ്ബോർഡിലേക്ക് വരുമ്പോൾ നമ്മുടെ ഗോൾഡൻ ഫിനിഷിൽ തന്നെയാണ് ഡാഷ്ബോർഡും കാര്യങ്ങളും നൽകിയിട്ടുള്ളത്. അതുപോലെ നമ്മുടെ മീറ്ററിലേക്ക് വരുമ്പോൾ ഇവിടെയായിട്ട് നമുക്ക് ഡീസൽ ഗേജിൻ്റെ മീറ്റർ, അതുപോലെ ഇപ്പുറത്ത് ടെമ്പറേച്ചറിൻ്റെ ഒരു മീറ്റർ നൽകിയിട്ടുണ്ട്. അതുപോലെ ബാറ്ററിയുടെ മീറ്ററും പിന്നെ സ്പീഡോ മീറ്ററും കാര്യങ്ങളാണ് നൽകിയേക്കണം. അൻലോഗ് മീറ്ററുകളായിട്ട് നൽകിയേക്കണം. അതുപോലെ ചാവിയും കാര്യങ്ങളും ഇവിടെ തന്നെ വരുന്നുണ്ട്. നമ്മുടെ ഇവിടെ ഒരു ബോക്സും കാര്യങ്ങളും നൽകിയിട്ടുണ്ട്. നമ്മുടെ ഫ്യൂസ് സെറ്റും കാര്യങ്ങളാണ് ഇതിൻ്റെ ഉള്ളിൽ നൽകിയിട്ടുള്ളത്. ഡ്രൈവിംഗ് സീറ്റിൻ്റെ ടോപ്പിലായിട്ട് ഇവിടെ ആയിട്ട് ലൈറ്റുകളുടെ സ്വിച്ചുകളും കാര്യങ്ങളും ഇവിടെ നൽകിയിട്ടുണ്ട്. അതുപോലെ ഒരു ഫ്യൂസ് സെറ്റും കാര്യങ്ങളാണ് ഇവിടെ നൽകിയേക്കണത്. പിന്നെ നമുക്കൊരു ചെറിയൊരു ബോക്സും കാര്യങ്ങളും ഇവിടെ നൽകിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ബാക്കിൽ തന്നെ ആയിട്ട് വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു സൗണ്ട് സിസ്റ്റും കാര്യങ്ങളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. നമ്മുടെ ഗിയർ ബോക്സ് വരുന്നത് 6 സ്പീഡാണ് വരുന്നത്. 5 ഫോർവേഡും ഒരു റിവേഴ്സാണ് വരുന്നത്. അതുപോലെ we'll be right back.
വണ്ടിയുടെ വിശേഷങ്ങളും കാര്യങ്ങളും ഇത്രയാണ് വരുന്നത്. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് ആരെങ്കിലും ഈ ബോഡി വർക്കും കാര്യങ്ങളും ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്കിവിടെ ഈ ചീനിക്കാസ് ബോഡി വർക്കിനെ കോൺടാക്ട് ചെയ്യാം. അതിൻ്റെ നമ്പറും കാര്യങ്ങളും നമ്മൾ താഴെ ഇടുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് കാണാൻ ഏതെങ്കിലും ഗഡികളുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്തോളൂ. ആ ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുകയാണെന്ന് വിചാരിച്ചാൽ നമ്മൾ ഇടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.